പ്രതിപക്ഷനിരയിൽ ഇരിക്കാമെന്ന് ഇന്ത്യ സഖ്യത്തിൽ ധാരണയായതോടെ ലോക്സഭാ കക്ഷി നേതാവ് ആരാകും എന്ന ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അന്തിമ തീരുമാനമുണ്ടാകും നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കില്ലേ പ്രതിപക്ഷ നേതാവ് വേണു കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം എന്ന് ചേരുമെന്ന കാര്യത്തിൽ നേതൃത്വം ഇന്നൊരു തീയതി പ്രഖ്യാപിക്കും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യമാണ് പാർട്ടിക്കകത്ത് ഉയരുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർട്ടി വലിയ പരാജയം നേരിട്ട് അതിനുശേഷം പദവികളെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് രാഹുൽ പദവികളൊന്നും തന്നെ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നയിച്ചും അതോടൊപ്പം തന്നെ മോദിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചും രംഗത്തുള്ള ഒരു പശ്ചാത്തലത്തിൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവ് വരണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസിനകത്ത് ഉയരുന്നത് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കും നേതാക്കൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഒരു ശക്തമായ പ്രതിപക്ഷമായി നിലനിൽ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ആ സ്ഥാനത്ത് വേണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത് എന്തായാലും അതിലൊരു അന്തിമ തീരുമാനം വൈകാതെ സ്വീകരിക്കും ഇന്ന് പ്രവർത്തന സമിതി യോഗം ചേർന്നാകും അതിൽ തീരുമാനം സ്വീകരിക്കുക മാത്രമല്ല ഇനി അതോ ഗാന്ധി അത് സമ്മതമൂളിയില്ലായെങ്കിലും ഒരു പക്ഷേ കെ സി വേണുഗോപാൽ അടക്കമുള്ള പേരുകളിലേക്കാണ് സാധ്യത നേടുന്നത് അതോടൊപ്പം തന്നെ ഗൌരവ് ഗോഗയുടെ പേരും സാധ്യതയിലുണ്ട് ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരണം എന്നൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരമൊരു സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വം എന്തായാലും രാഹുൽ ഗാന്ധിക്ക് രാഹുൽഗാന്ധിക്കുമേൽ നൽകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഭൂരിഭാഗം നേതാക്കൾ ഇപ്പോൾ ഒരുപക്ഷെ അല്പസമൂത്ത് സംസാരിച്ച രമേശ് ചെന്നിത്തലടക്കം ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ സ്വാഭാവികം മോദിക്കെതിരെ ശക്തമായ നിലനിന്നുകൊണ്ട് കൂടാതെ എൻ ഡി എ സഖ്യ സഖ്യ എൻഡിഎ കക്ഷികളിൽ നിന്നും ഈ ഒരു ഭിന്നത രൂപപ്പെടുത്താനുള്ള നീക്കമെല്ലാം തന്നെ ഇന്ത്യ സഖ്യം ആലോചിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ തന്നെ ആ ഒരു പദവിയിലേക്ക് വരണമെന്നൊരു ആവശ്യം തന്നെയാണ് ഭൂരിഭാഗം നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ സഖ്യത്തിലും ഇതേ അഭിപ്രായം രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ വൈകാതെ അതിൽ കോൺഗ്രസ് തീരുമാനമെടുക്കും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷം ിൽ തന്നെ തുടരാമെന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികം ആ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അധികം വൈകാതെ തന്നെ ഒരു തീരുമാനം സ്വീകരിക്കും ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് ദിവസത്തിനകം ആരാകും പ്രതിപക്ഷ നേതാവെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് വേണു ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി